എനിക്ക് മൂന്നല്ല, ഇപ്പോ 10 മക്കളുണ്ട്. ഞങ്ങളൊരു കുടുംബമാണ്. ഇത് പറയുമ്പോ സാജൻ മാത്യുവിന്റെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ തിരയിളക്കം കാണാം. നേവിസിന്റെ ഓർമ്മകൾക്ക് ഒരാണ്ട് തികഞ്ഞ ഇന്നലെ അവയവങ്ങൾ സ്വീകരിച്ചവരെല്ലാം കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ ഒത്തുചേർന്നപ്പോ അത് അത്യപൂർവ നിമിഷമായി. ഇങ്ങനൊരു പ്രോഗ്രാം ഞങ്ങൾ തീരുമാനിച്ചതിൻ്റെ ബാക്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് നിങ്ങളിൽ ചിന്തിക്കുന്നതിനപ്പുറത്ത് ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഓർഗൻ കിട്ടാതെ ഡോണറെ കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുക, മാക്സിമം ഓർഗൻ ഡൊണേഷൻ കൊണ്ടുവരിക. അവയവദാന ബോധവൽക്കരണത്തിനപ്പുറം മനുഷ്യ സ്നേഹത്തിന്റെ മനോഹരമായ കൂടിക്കാഴ്ചയുടെ ഇടം കൂടിയായത് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരാളുടെ അവയവങ്ങൾ സ്വീകരിച്ചവരെല്ലാം ഒരിടത്ത് ഒരു പൊതുചടങ്ങിൽ ഒരുമിച്ചത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 24 നേവിസിന്റെ മരണം. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി താഴ്ന്നതിനെ തുടർന്ന് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ നേവിസിനെ ആദ്യം കോട്ടയത്തെയും പിന്നീട് എറണാകുളത്തെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് മകന്റെ അവയവങ്ങൾ 7 പേർക്കായി ദാനം ചെയ്യാൻ മാതാപിതാക്കൾ തയ്യാറായത്. നേവിസിന്റെ ഓരോ അവയവത്തിന്റെയും തുടിപ്പും മിടിപ്പും മാതാപിതാക്കൾ തൊട്ടറിഞ്ഞു. ഹൃദയം കണ്ണൂർ സ്വദേശി പ്രേംചന്ദിനാണ് നൽകിയത്. കോഴിക്കോട് മെട്രോ മെഡ് ആശുപത്രിയിൽ സെപ്റ്റംബർ 25 ശസ്ത്രക്രിയ. കരൾ നിലമ്പൂർ സ്വദേശിയായ വിനോദിനും മൃക്കകൾ തൃശൂർ സ്വദേശി ബെന്നിക്കും മലപ്പുറം സ്വദേശി അൻഷിഫിനും ദാനം ചെയ്തു. ബെള്ളാരി സ്വദേശിയായ ബസവണ്ണ ഗൌഡയ്ക്കാണ് ഇരു കൈകളും ദാനം ചെയ്തത്. ആ കൈകൾ തൊട്ടറിയുന്നതിന്റെ ആനന്ദം ഇപ്പോഴും ഷെറിന്റെ മുഖത്തുണ്ട്. നേവിസിന്റെ കണ്ണുകൾ കോട്ടയം സ്വദേശികളാണ് സ്വീകരിച്ചത്. അതിൽ വലത് നേത്രപടലം സ്വീകരിച്ച വാകത്താനം സ്വദേശി ലീലാമ തോമസ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായാണ് സാജന്റെയും ഷെറിന്റെയും അടുത്തേക്കെത്തിയത്. നേവിസിന്റെ ഓർമ്മയ്ക്കായി രൂപീകരിച്ചിരിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ നേവിസ് ന്യൂവോ ഫൗണ്ടേഷന്റെ പ്രവർത്തനോദ്ഘാടനവും നടന്നു. തിരുവല്ല പുഷ്പഗിരി ആശുപത്രിക്കായി സഹകരിച്ച് 500 പേർക്ക് സൗജന്യ ഡയാലിസിസ് നൽകാനുള്ള തുക ചടങ്ങിൽ കൈമാറി. അവയവങ്ങൾ സ്വീകരിച്ച എല്ലാവർക്കും ഉപഹാരം സമർപ്പിച്ചു. തിരുവല്ല അതിരൂപത മെത്രാൻ തോമസ് മാർ കുറിയിലോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോസ് കെ മാണി MP, തോമസ് ചാഴിക്കാടൻ MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ഡോക്ടർ നോബിൾ ഗ്രീഷേസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഏഴ് വ്യക്തികൾക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണും ഹൃദയവും നൽകി പ്രകാശം നൽകുന്നു, ജീവൻ നൽകുന്നു എന്നാണ്. ഞാൻ ദീർഘമായ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. നമുക്കറിയാം, ഒരു ചുരുങ്ങിയ സമയം മാത്രമാണ് ആ പ്രിയപ്പെട്ട സഹോദരൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. പെട്ടെന്ന് വേർപാടുണ്ടായി. പക്ഷേ സാജനും അദ്ദേഹത്തിൻ്റെ പിതാവും മാതാപിതാക്കൾ തീരുമാനിച്ചു അദ്ദേഹത്തിനെ ഇവിടെ തന്നെ ആ ജീവൻ നിലനിർത്തണം. അതായിരുന്നു ആ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ എല്ലാ ഓർഗനുകളും അത് ദാനം ചെയ്തുകൊണ്ട് മറ്റ് ആളുകൾക്ക് പ്രകാശം കൊടുത്തു, ജീവൻ കൊടുത്തു. ഇവിടെ ഹീറോ എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ, അത് സാജൻ മാത്യുവും അതോടൊപ്പം ഷെറിൻ മാത്യുവും തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.